ഐസ് ഇത് കണ്ട, ഇതൊക്കെ അങ്ങനെ തള്ളിയിട്ടേക്കണ ചാർപ്പ വാട്ടർഫോൾസ് ക്ലിയർ ആയിട്ടേ കിട്ടുള്ളൂ. മാറി മാറി ചെറിയൊരു എന്താണ് ചായ കുടിക്കണ നമ്മുടെ അമ്മാമ്മയുണ്ട്. ചേച്ചിക്ക് എന്നെ ഓർമ്മ ഉണ്ടാവുന്ന അറിയില്ല. വഴി നോക്കിയ ഗൈസ് നല്ല പണിയാണ്ട് കിട്ടിയത്. അങ്ങ് ദൂരെ വലിയ വലിയ മലകളൊക്കെ കാണാൻ സാധിക്കോട്ടെ. എന്താ ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉപയോഗിക്കാൻ പറ്റൂടെ. അതാ ചേച്ചിനെ കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലായില്ല. എന്റെ പൊന്നെ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു ആനനെ കിട്ടുമെന്ന്. ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര മലക്കപ്പാറയിലേക്കാണ്ട. സോ ഇപ്പൊ സമയം 6:16 രാവിലെ എന്നെ വിടാനുള്ള പരിപാടിയായിരുന്നു. എന്റെ കൂടെ 3 ചങ്ങായിമാരുണ്ട്. എല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാട്ടാ. ആദ്യം നമുക്ക് CNG അടിക്കണം, പിന്നെ കുറച്ച് പെട്രോൾ അടിക്കണം. കുറച്ച് ഹൈ റേഞ്ചിലേക്കാണ് പോകുന്നത്, അത് കാടിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ അപ്പൊ പോകുന്ന കാഴ്ചകളും ഇന്നത്തെ വീഡിയോയിൽ മലക്കപ്പാറയാണ്. അപ്പൊ വച്ചാമാരെ, കൊച്ചി റൈഡറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചാന്മാർക്കും നന്ദി ഉണ്ട്. ഗൈസ് അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ വിടണേണ്ട വണ്ടി. ഗൈസ് അപ്പൊ നമ്മുടെ കൂടെ വേറൊരു ചങ്ങാതിയും കൂടി ഉണ്ട്. ചങ്ങായി എടപ്പള്ളിയിലാണ് നിക്കണേട്ടാ. അപ്പൊ ബാക്കി എല്ലാരെയും ഞാൻ പരിചയപ്പെടുത്താട്ടാ. ഇപ്പോ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുന്നത് സിനോ ആണ്. നമ്മുടെ കൂടെ ഇന്ന് സിനോ ഉണ്ട്, എബി ഉണ്ട്, പിന്നെ നമ്മുടെ എല്ലാം എല്ലാമായ ജയ്ബ്രോയും കൂടെ ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ വൈറ്റിലെ ഭാഗത്ത് കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊബൈല് കൈവശം പിടിച്ചേക്കുന്നത് നമ്മുടെ സൈഡ് സീറ്റിലിരിക്കുന്ന ഓസ്റ്റിൻ ആണ് കേട്ടോ. എന്തായാലും നമുക്കിന്ന് ആനനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നൊക്കെയാണ് നമ്മുടെ ജയ്ബ്രോ പറയുന്നത്. മലക്കപ്പാറയിൽ അതിരാവിലെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്, പക്ഷെ നമ്മൾ എങ്ങനെ എണീറ്റ് വന്നാലും ഈ സമയമാവും. അതുകൊണ്ട് അങ്ങിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഗൈസ്, ഇനി വൈറ്റില കഴിഞ്ഞ് എടപ്പള്ളി കഴിയും, അവിടെ നിന്ന് നേരെ ഏഴാറ്റുമുഖം വഴിയാണ് ഞങ്ങൾ മലക്കപ്പാറക്ക് പോണേ കേട്ടാ. പോണ വഴിക്ക് അതിരമ്പള്ളിയിലെ വെള്ളങ്ങൾ എല്ലാം കാണിച്ചു തരാം. അതിരമ്പള്ളിയില് നമ്മ എപ്പോ ചെന്നാലും ചായ കുടിക്കണ നമ്മുടെ അമ്മാമ്മയുണ്ട്. അമ്മാമ്മയുടെ കട തുറന്നിട്ടുണ്ടാവുന്ന അറിയില്ല. നമുക്ക് എന്തായാലും അമ്മാമ്മയുടെ കടയിൽ ചെന്ന് ഒരു ചായയും കുടിച്ച്, എന്തായാലും നമ്മ കഴിഞ്ഞ ആഴ്ച ട്രിപ്പ് പോയത് ചൊക്കാനിലേക്കാണ്. ചൊക്കാനല്ല, ചൊക്കന. ചൊക്കനല കാഴ്ചകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ വീഡിയോ. മസ്റ്റ് ആയിട്ട് അതും കൂടി ഒന്ന് കണ്ടേക്കിട്ട. പിന്നെ എന്റെ പ്ലേ ലിസ്റ്റില് ഞാൻ ഇതേപോലെ ട്രിപ്പ് പോണ വീഡിയോസ് ഒക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലേ ലിസ്റ്റിൽ കയറി നോക്കാം. കൂടുതലും കാടിനോട് പ്രണയമുള്ള ഒരാളാണ് ഞാൻ. സോ കാട്ടിലേക്കുള്ള ട്രിപ്പാണ് കൂടുതലും ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കാടും വണ്ടിയൊക്കെ പ്രണയിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മച്ചാമാരെ നിങ്ങൾ കയറി ഒന്ന് നൈസായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം എന്തായാലും വൈകിട്ടിലെത്തി ഗൈസ്. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ സിനിമയുടെ ഫോണ് കൊടുക്കും, ഫോണ് കൊടുത്ത് കഥ പറഞ്ഞ് തരാം കേട്ടോ. ഗൈസ് അപ്പൊ നമ്മ നമ്മുടെ ചങ്ങായിനെ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. അതെ, രണ്ട് ചങ്ങായിമാരുണ്ട് ബാക്കില്. ബാക്കില് വേറൊരാളും കൂടെ ഉണ്ട്, പുള്ളി പ്രാർത്ഥനയാണ്, ഫുൾ ടൈം പ്രാർത്ഥനയാണ്. അപ്പൊ ഇത് എബി, ഇത് സിനു. ദേ കാറ് ബ്ലോക്ക് ആയിട്ടാ. ഗൈസ് നമുക്ക് ഒരു മസാല ദോശ കഴിച്ചിട്ട് പോവാട്ടാ, കാരണം ഇനി ആ കാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടൂല. പിന്നെ നമുക്ക് മസാല ദോശ കഴിച്ചതിന് ശേഷം അതിരപ്പള്ളി ചെന്നൊരു ചായ കുടിക്കണം. അവിടെ നിന്ന് ചായ കുടിച്ചതിന് ശേഷം പിന്നെ മലക്കപ്പാറ ചെന്നാലാണ് ഫുഡ് കിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് 10-40 കിലോമീറ്റർ കാടിനുള്ളിൽ കൂടിയുള്ള യാത്രയാണ്. നിങ്ങൾ മലക്കപ്പാറ പോയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു, ചെറിയ രീതിയിൽ ഞാൻ നിങ്ങളെ അതിമനോഹരമായ കാഴ്ചകൾ കാണിക്കും. പിന്നെ ആന വന്ന് ഫ്രണ്ടി ചാട്ടിയിടണമെങ്കിൽ എടുത്തു ഓടിട്ടെ, വേറെ കാര്യം. ഇപ്പൊ സമയം 7 മണിയായിട്ടാ. ഞങ്ങൾ ശരവണ ഭവനിൽ നിർത്തിയിട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒരു മസാല ദോശ കഴിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ഗൈസ് മസാല ദോശ പറഞ്ഞാ, മസാല ദോശ വന്നു, ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി നോക്കാട്ടാ. നല്ല ഒരു അടിപ്പം ബൂസ്റ്റ് കുടിച്ചിട്ട് ഇവിടെ നിന്ന് കുറച്ച് എനർജി കിട്ടിയിട്ടുണ്ട്. പവറായിരിക്കും, ഇന്ന് പവറാണെന്ന്. പണ്ട് ഞാൻ സോളോ ട്രാവൽ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറ വരെ തമിഴ്നാടൻ ബസ്സിൽ കയറി അവിടെ നിന്ന് ഇങ്ങനെ ബസ് യാത്ര കുറെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ മലക്കപ്പാറ എത്തിക്കഴിഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ടുള്ള ബസ് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ അവിടെ വെച്ച് ഞാനൊരു ചേച്ചീനെ പരിചയപ്പെട്ടായിരുന്നു, ഒരു പ്രായമുള്ളൊരു ചേച്ചിയാണ്. ഉച്ചക്ക് ഊണൊക്കെ ആ ചേച്ചിയുടെ കടയിലുണ്ട്, മലക്കപ്പാറയിലാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ആ ചേച്ചീൻ്റെ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാട്ടോ. ഞാൻ മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലോട്ട് ബസ് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ ഫോണൊക്കെ ഓഫായി പോയായിരുന്നു. അങ്ങനെ ആ ചേച്ചിയുടെ കടയിൽ കയറിയിട്ടാണ് ഞാൻ ഫോണൊക്കെ ചാർജ് ചെയ്തേട്ടാ.
അപ്പൊ ആ ചേച്ചിക്ക് എന്നെ ഓർമ്മ ഉണ്ടാകുന്നൊക്കെ നമുക്ക് നോക്കാട്ടെ. നമുക്ക് എന്തായാലും ഇന്ന് ഉച്ചക്ക് ഫുഡ് അടിക്കുന്നത് ആ ചേച്ചിയുടെ കടയിൽനിന്നായിരിക്കോട്ടെ. നമ്മളിനി ഇവിടെന്ന് ഏഴാറ്റുമുഖം വഴിയാണ് കയറി പോണേട്ടാ. അപ്പൊ ഏഴാറ്റുമുഖത്ത് ചില സമയങ്ങളിൽ ആനകളെയൊക്കെ കാണാറുണ്ട്. സോ ഏഴാറ്റുമുഖം വഴി നമുക്ക് കയറി ആതിരപ്പള്ളിയിലെത്തി. ആതിരപ്പള്ളിയിൽ നിന്ന് ഒരു കട്ടൻ ചായ കുടിച്ച് അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ്, കാടിന്റെ ഉള്ളിലോട്ട് ചെക്ക് പോസ്റ്റ് കയറി വണ്ടി നമ്പറെല്ലാം ഫോറസ്റ്റ് ഓഫീസർമാരുടെ കയ്യിൽ നമ്മ സബ്മിറ്റ് ചെയ്ത് അപ്പുറത്ത് മലക്കപ്പാറയിൽ പോയി ഫുഡ് അടിക്കോടാ. അതാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടാ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ആലുവയിലാണ്. അവര് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നുണ്ട് അവിടെ നിന്ന്. അപ്പൊ അതും കൂടി കഴിഞ്ഞ് നമുക്ക് നേരെ വണ്ടി കയറി പോവാടാ. ഗൈസ്, നമ്മുടെ എയർപോർട്ടിന്റെ അവിടുത്തെ പമ്പിൽ സി എൻ ജി അടിക്കാൻ വേണ്ടി കയറിയിട്ട. കാരണം മലക്കപ്പാറയിലേക്ക് 100 കിലോമീറ്ററിന് മേലുണ്ട്. ഇവിടെ ഒരു ചെറിയ ഡോട്ട് കണ്ടാ. അത് ഞാനേ ഇവിടെ ഒരു തൂണുണ്ടായിരുന്നു, തുറന്നു കഴിഞ്ഞപ്പോ ആ തൂണിലിട്ട് വന്ന് ചെറുതായിട്ട് ടക്കെന്ന് പറഞ്ഞൊരു സൗണ്ട്, ചെറുതായിട്ട് ഒന്ന് ചളങ്ങി ഗൈസ്, ചെറുതായിട്ട്. ഗൈസ് 7.76 കിലോ കയറിയിട്ടാ, 671 രൂപയിട്ടാ. അപ്പൊ നേരം കൂടി ചെക്ക് ചെയ്തിട്ടോ, കാരണം കാട്ടി കയറി കഴിഞ്ഞ അങ്കമാലി എത്തിട്ടാ. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു ഒരു ചെറിയ പാലമുണ്ട്. ആ പാലം കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് ഗോയിങ് ടു ടേക്ക് ദ വീഡിയോ, പ്ലീസ് ഷട്ട് അപ്പ് യുവർ മൗത്ത്. ഗൈസ് അതിന്റെ ഇടയിൽ ജയ്പൂർ ആ വഴി പോവാൻ പറഞ്ഞുകൊണ്ടാണ് മാറിപ്പോയത്. നമുക്കൊരു പാലമുണ്ട്, ആ പാലം കഴിഞ്ഞിട്ട് നമുക്ക് ഏഴാറ്റ് മുഖത്ത് വന്ന് ചാടാട്ടാ. ഇവിടെ നിന്ന് ഒരു അതിരമ്പള്ളിയിലേക്ക് ടേൺ കൊടുത്താണ്ട്, 28 കിലോമീറ്ററാണ് കൊടുത്താണ്. അത് ഏഴാറ്റ് മുഖം ടച്ച് ചെയ്തിട്ടാ പോണത്. നിങ്ങൾ ഇതൊന്നും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് വരുമ്പോ എന്റെ ടാക്സി വിളിച്ചോ, നമുക്ക് പോവാട്ടാ. ഗൈസ് അങ്കമാലി കഴിഞ്ഞിട്ട് ഈ ഒരു ടേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏഴാറ്റ് മുഖത്തേക്ക് ടേൺ ചെയ്യാൻ പറ്റൂടാ. റോഡ് വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. ചാലക്കുടി അങ്ങോട്ട്, അതിരപ്പള്ളി ഇങ്ങോട്ട്. ഇപ്പൊ നമ്മ ശരിക്കും ഏഴാറ്റുമുഖത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് ഏഴാറ്റുമുഖം വരുന്നത്. ഇവിടെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ നമ്പർ കൊടുക്കണം. ഇതൊരു ചെറിയ എണ്ണപ്പനത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടിയുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോണേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ ആനനെ കാണാൻ പറ്റും. ഗൈസ് ചെക്ക് പോസ്റ്റ് ആണ്, നമ്മൾ ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇനി ഇവിടെ ചെന്ന് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നു, എന്നിട്ട് പോരുന്നു. ഓക്കെ, ഏഴാറ്റുമുഖം ടൂറിസ്റ്റ് സ്പോട്ടില്ലേ, അതായത് വെള്ളച്ചാട്ടം എല്ലാരും കാണാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് കറക്റ്റ് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല, നിങ്ങളിത് ഗൂഗിളിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നല്ല കാഴ്ചകളാണ് അവിടെ കാണാനുള്ളേട്ടാ. പിന്നെ അധികം റിസ്ക് ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് വെള്ളത്തിൽ കുളിക്കാനൊക്കെ പറ്റോടാ. അവിടെ ഈ റോഡ് ഇത്തിരി മോശമുണ്ടോ ഗൈസ്? ഗൈസ് ആനപ്പിണ്ണം കിടക്കണണ്ടാ, ഉണ്ടാ പോകുന്ന വഴിയാണ്ടത്. ഇവിടെ എപ്പോഴും ആന ഇറങ്ങാറുള്ള ഫോറസ്റ്റ് ഓഫീസറും പറഞ്ഞിട്ടാ, ആ വഴി കൂടിയൊക്കെയാണ് ആന കയറി അങ്ങോട്ട് പോണത്. ആ സൈഡിലൊക്കെ ഉണ്ടാവും ആനയൊക്കെ, നമുക്ക് എന്തായാലും ബാക്കിയില്ല കാണാൻ. ഗൈസ് ഇത് കണ്ടാ, ഇതൊക്കെ ആന തള്ളിയിട്ടേക്കണ കാഴ്ച ഉണ്ടോ നിങ്ങൾ കാണുന്നത്? ഉണ്ടാ റോട്ടിലോട്ട് തള്ളിയിട്ടേക്കണേ ആനപ്പിണ്ടം ലൈവാണ് ഇത്. പക്ഷെ ഫ്രഷ് അല്ലട്ടാ. ഗൈസ് അങ്ങനെ നമ്മ ഇത് കഴിഞ്ഞിട്ടാ ഏഴാറ്റുമുഖത്ത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ്, ഇപ്പൊ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാറ്റൂർ ഡിവിഷൻ ഉണ്ടാ. ആ സൈഡിലോട്ട് പോയാൽ മലയാറ്റൂർ എത്താൻ പറ്റും. അതും നല്ല അടിപൊളി റൂട്ടാണ്, പ്ലാന്റേഷൻ റൂട്ടാണ്. ഇപ്പൊ നമ്മൾ അതിരമ്പള്ളിയിലേക്ക് കയറാനുള്ള ഒരു പാലം ഉണ്ട്. ഇവിടെ നിന്ന് നേരെ സിൽവർ സ്റ്റോം ആണ്ടാ. അതെ, ഇതാണ്ടാ കാണുന്നത്, വെറ്റിലപ്പാറ പാലമാണ് നമ്മ കാണുന്നത്. ഇവിടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നില്ല. നേരെ കാണുന്നത് സിൽവർ സ്റ്റോം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് കയറി ഒരു 10-15 കിലോമീറ്ററിനുള്ളിൽ നമ്മ അതിരപ്പള്ളി എത്തും. അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് കയറി നേരെ മലക്കപ്പാറയിലേക്ക് ആണ്ടാ ഇനി അടുത്ത യാത്ര. നമ്മ അതിരപ്പള്ളിയിലേക്ക് വരുമ്പോ നല്ലൊരു അടിപൊളി റിസോർട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താട്ടാ. കാരണം ഞാൻ എപ്പോഴും വരുമ്പോ സ്റ്റേ ചെയ്യണ ഒരു റിസോർട്ടാണ് ഇത്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു റിസോർട്ട് ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തണേട്ടാ. ഇതാണ് ആ റിസോർട്ട് കേട്ടോ, പ്ലാന്റേഷൻ വാലി ഫാം റിസോർട്ട്. അതായത് അതിരമ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടാണ് ഇതാണ് അതിന്റെ സംഭവം. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള വാട്ടർ ഫ്രണ്ടേജ് കോട്ടേജസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഡോർമെറ്ററി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. രണ്ടു പേർക്ക് ഒരു 2500 ആ റേഞ്ച് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്പർ കിട്ടും. അപ്പോൾ അതിരപ്പള്ളിയിലോട്ടൊക്കെ പ്ലാൻ ചെയ്യണവർ ഈ ഒരു സംഭവം, ഈ ഒരു റിസോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ഒന്നും ആവശ്യം വേണ്ട. നിങ്ങൾക്ക് നേരെ വെള്ളത്തിൽ ചാടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, ലേക്ക് വ്യൂ ആണ്. അടുത്ത പ്രാവശ്യം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ ആ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. എന്തായാലും
ഇങ്ങനെ ഒരു റിസോർട്ടും കൂടി നമ്മൾ ഈ ഒരു കാഴ്ചയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പൊ സമയം 8:55. നമ്മുടെ വണ്ടി ഇപ്പോ 38 കിലോമീറ്ററോളം ഓടിയിടണേടാ. ഇനിയാണ് നമ്മ ശരിക്കും കാട്ടിലേക്ക് കയറാൻ വേണ്ടി പോണത്. പിന്നെ നമ്മുടെ അത്തിരപ്പള്ളിയിലുള്ള അമ്മൂമ്മയുടെ കടയിൽ ചെന്നൊരു ചായയും കുടിക്കണം. അമ്മൂമ്മയുടെ കട തുറന്നിട്ടുണ്ടാന്ന് അറിയില്ല, ഇപ്പൊ സീസൺ അല്ലാന്ന് തോന്നണം, വണ്ടിയൊന്നും തിരക്കൊന്നും ഇല്ല. അപ്പൊ ഈ സമയത്ത് തുറന്നിട്ടുണ്ടാവോന്ന് അറിയില്ല, തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മൂമ്മനെ പരിചയപ്പെടുത്താടാ. അവിടെ നിന്ന് നമുക്ക് അതിരപ്പള്ളി വ്യൂവില് ചായയും കുടിച്ച് നേരെ ഫോറസ്റ്റ് കയറി പോവാട്ടാ. നമ്മ അതിരപ്പള്ളിയിലേക്ക് കയറുമ്പോ ഒരു 3-4 കിലോമീറ്റർ മുമ്പ് നിക്കണേണ്ട, കാരണം പിള്ളേര് ഇവിടെ BA6 കണ്ടപ്പോ ഒന്ന് നിർത്തി വണ്ടി. അപ്പൊ BA6 പുറകിലേക്ക് പോയിട്ടുണ്ട്, കാരണം 9 മണിയല്ലേ സമയം. സോ നേരെ പോകണം നമുക്കിനി. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കയറുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് പരമായിട്ടുള്ള ഒന്നും തന്നെ പാടില്ല വണ്ടിയിൽ. സോ അതെല്ലാം മാറ്റി വെള്ളമൊക്കെ കുടിച്ച് തീർത്ത് ഒരു ബോട്ടിൽ വെക്കാം നമുക്ക്, അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആ ബോട്ടിൽ കാണിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. സോ കാരണം കാടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ കുപ്പികളായിട്ട് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അവിടെ എല്ലാത്തിൻ്റെയും കൗണ്ടൊക്കെ എഴുതി കൊടുക്കണം, എന്നിട്ടേ നമ്മളെ കാട്ടിലേക്ക് വിടുള്ളൂ കേട്ടോ. എന്തായാലും ഇനിയൊരു 3 കിലോമീറ്ററും കൂടിയുണ്ട്, പിള്ളേർ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇറങ്ങി വന്നേന്ന് ദൈവത്തിനറിയാം. അങ്ങനെ നമ്മുടെ അതിരപ്പള്ളിയുടെ വ്യൂ കണ്ട് ഇരുന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ അമ്മ നമ്മുടെ കടയെത്തിട്ടാ. ഹലോ, സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? കൊറേ നാളായാലാണ്ടട്ട് പറഞ്ഞ. പിന്നല്ല അടേ അടയുണ്ട് അട. തിരക്ക് കുറവാണെന്ന് തോന്നണല്ലേ, ആൾക്കാരില്ലേ. നല്ല ശൂന്യമായിട്ടിരിക്കണേ കേട്ടോ. നമുക്ക് എന്തായാലും അതിരപ്പള്ളിയിലെ വ്യൂവും കണ്ടിരുന്ന് ചായ കുടിക്കാം. ആഹാ, അടിപൊളി. നല്ല ഒഴുക്കുണ്ട് കേട്ടോ, നോക്കിയേ വ്യൂ നോക്കിയേ നിങ്ങ, നല്ല അടിപൊളി ഒഴുക്കണ്ട. ഉടനെ ഓരോരുത്തരും കയറി ഇരിക്കണ കേട്ടോ. അങ്ങനെ അമ്മൂമ്മനോട് യാത്ര പറഞ്ഞ് നമുക്ക് നേരെ പോവാട്ടാ. മലക്കപ്പാറയിലേക്ക് പോണ ബസ് കൊണ്ടിട്ട കൈസ്. ദൈവടെ ഉണ്ടാ അതിരപ്പള്ളി ടിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് കയറേണ്ടത്. എൻ്റെ ഉള്ളിൽ കൂടി കയറിയാലാണ് നമുക്ക് വെള്ളത്തിലേക്ക് എത്താൻ പറ്റണം. നമ്മൾ ഇപ്പം അതിരപ്പള്ളി കഴിഞ്ഞ്, അതിരപ്പള്ളിയിൽ നിന്ന് ജസ്റ്റ് 1-2 കിലോമീറ്റർ ദൂരം ഉണ്ടോ വാഴച്ചാലേക്ക്. KSRTC ബസ് മുമ്പിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ കുറവാണ് കയറിയിട്ടുണ്ടെന്നാണ് ആ ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ പറയാൻ സാധിച്ചത്, അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഓടെ വഴിക്ക് നമുക്കൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. ചാർപ്പാ വെള്ളച്ചാട്ടം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ടാണ് വാഴച്ചാൽ വാട്ടർഫോൾസ്. ചെറിയൊരു എന്താണ് ഏർമാടം പോലെ കെട്ടാക്കി വെച്ചിട്ടുണ്ട്. വായിലൊന്നും മഞ്ഞിലിപ്പ വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഞാനിപ്പോ ബബ്ബ പഠിക്കുന്നു. എല്ലാം ട്രിപ്പായി. ഈ വഴി കൂടി വരുമ്പോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടി വരുന്ന ഒരു ഫീലാണ്. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇതിലേക്ക് കൂടി ട്രാവൽ ചെയ്യണം. നിങ്ങളൊരു മനുഷ്യനാണോ എങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കൂടി ഒരു ദിവസമെങ്കിലും ട്രാവൽ ചെയ്യണം. ഇതാണ് ചാപ്ര അല്ല ചാർപ്പ ബ്രിഡ്ജ് ആണ്. ചാർപ്പ വാട്ടർഫോൾസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മ അതിരപ്പള്ളി എന്ന് വരുന്ന വഴിക്ക് കാണുന്ന ഒരു വാട്ടർഫോൾസ് ആണ് ഇത്, ചാർപ്പ വാട്ടർഫോൾസ്. ഇവിടെ ഒരു പാലം ഇങ്ങനെ പണിതിട്ടേക്കണോണ്ട് നമുക്ക് പാലത്തിൽ കൂടി വരുമ്പോ ഉള്ള കാഴ്ച കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇറങ്ങി കാണിക്കണേടാ. നമ്മ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. ഈ റൂട്ടിൽ കൂടി ഇപ്പൊ ആൾക്കാർ കുറവാണ്ടാ പോകുന്നത്. സോ നോക്കി പോണോന്ന് പറഞ്ഞിട്ടുണ്ട്. ആനയൊക്കെ ഇറങ്ങണ സ്ഥലമുള്ള ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വഴി. സോ നമുക്ക് നോക്കി പോവാം. എന്തായാലും ദേ ഇങ്ങനെയാണ് വാട്ടർഫോൾസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയേടാ. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് 13/8/2024 ഷൂട്ട് ചെയ്യുന്നത്. 9:29 നമുക്കിനി സമയം കളയണ്ട, നമുക്ക് നേരെ മലക്കപ്പാറയിൽ പോയി ഫുഡ് അടിക്കാട്ടാ.
ഇവിടേക്ക് വന്ന് നിക്കുമ്പോ നോക്കണോടാ, താഴത്തോട്ട് പോയി കഴിഞ്ഞാ പെട്ട്. അയ്യോ കളർ നോക്കി, നല്ല 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 അടിപൊളി വെള്ളോട്ടാ. ചാടാൻ തോന്നുന്നുണ്ട്, ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാ കൈകാലം ഒടിയുകയും ചെയ്യും. നമുക്ക് എന്തായാലും പോവാം. ഏച്ചി നമ്മ വാഴച്ചാലി ചെക്ക് പോസ്റ്റിൽ എത്തിട്ടാ, 9:30 വാഴച്ചാലി ചെക്ക് പോസ്റ്റ് എത്തി. നമ്മിപ്പോ ആ എയർപോർട്ടിന്റെ അവിടെ നിന്ന് CNG അടിച്ചിട്ട് 46 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്ട്ടാ. ഇനി നമുക്ക് ഇവിടെ നിന്ന് പാസ് എടുക്കണം. വണ്ടിന്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിന്റെ കൗണ്ടൊക്കെ കൊടുത്ത് നമ്മുടെ വണ്ടി നമ്പറും മൊബൈൽ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇനി പോകാൻ പറ്റുള്ളൂ ട്ടാ. വാഴച്ചാലിലേക്കുള്ള എൻട്രി ഫീസ് ഇപ്പൊ എത്രയാണെന്ന് എനിക്കറിയില്ല, നമുക്ക് ഇവിടെ ചോദിച്ചിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ പറയാം. ഇപ്പൊ ഓപ്പൺ അല്ല, എന്തായാലും ആൾക്കാർ ഇവിടെ വന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇപ്പൊ ചെക്ക് ചെയ്യട്ടെ, വണ്ടിന്റെ ഉള്ളിൽ മദ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പിടിച്ചെടുക്കും. നമ്മ ചെക്ക് പോസ്റ്റ് കടന്നിട്ടാ, ഇനിയിപ്പോ നമ്മ കാട്ടിലോട്ട് കറങ്ങണേ. അതിപ്പോ ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇനി നടുക്ക് ഡാമിന്റെ ആ സൈഡായിട്ട് ഒരു കടയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാ പിന്നെ ഫുള്ള് കാടാണ്ടാ. സോ നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചിട്ട് വേണം കയറാൻ. ഇനി ഒരു സ്ലിപ്പ് വന്നിട്ടുണ്ടാ, ഈ സ്ലിപ്പ് മലക്കപ്പാറ, അതായത് അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് എത്തുമ്പോ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ എണ്ണം കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുമ്പോ 6 മണിക്ക് മുമ്പായിട്ട് തിരിച്ച് ഇപ്പുറത്തെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇനിയുള്ള വീഡിയോസ് നമ്മുടെ എബി ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. നല്ല ക്ലൈമറ്റ് ആണ്ടേന്ന്, മഴയൊന്നും ഇല്ല. ഇവിടെയൊക്കെ മൊതലേക്ക് ഇറങ്ങാനുള്ള സ്ഥലമാണ്, മൊതലയുടെ പടം വെച്ചിട്ടുണ്ട്. ഈ പാലത്തിൽ കൂടി കബാലി ആന നടന്നു വരാറുള്ള കാഴ്ച ഉണ്ട് കേട്ടോ. വാഴച്ചാൽ പാലം, വാഴച്ചാൽ പാലം ഇതിലെ കൂടി മറ്റേ കബാലി ഇല്ലേ, കബാലി കബാലി ആനയുണ്ട് ഇവിടത്തെ ഫേമസ് ആനയാണ്. ആന നടന്നു വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ വഴിയിലൂടെ യാത്ര ചെയ്യണോട്ടോ, നല്ല ഫീൽ റിലാക്സ് കിട്ടും നിങ്ങക്ക്. പിന്നെ ആനയൊക്കെ ഉണ്ട്, ആനനെ കാണുമ്പോ അടുത്ത് ഓടിയാ. ഇങ്ങനെ ഇവിടെ മഴയത്ത് വരുമ്പോ നല്ല അടിപൊളി കാഴ്ചകളാണ്. അതായത് രണ്ട് ക്ലൈമറ്റ് ആകുമ്പോ വരുമ്പോലേ, ഇതിപ്പോ വെയിലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. അതിരാവിലെ വരുമ്പോ വേറൊരു രസമാണ്, മഴയത്ത് വരുമ്പോ എന്റെ അമ്മ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗണ്ട് ഇല്ല കറക്റ്റ് ആയിട്ട്, എന്നാലും കുറെ പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബൈക്കിന് വന്നിട്ടുണ്ട്, കാറിന് വന്നിട്ടുണ്ട്, ബസ്സിന് വന്നിട്ടുണ്ട്. വാൽപ്പാറയിൽ നിന്ന് ഞാൻ ഈ കാട് വഴി ബസ്സിന് കയറി വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വഴിയാണ്ടത്. പല രീതിയിലും പല കാര്യങ്ങൾ, പല മൃഗങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെ കൂടി കടുവേനെ ഞാൻ കണ്ടിട്ടില്ലടാ, കടുവേനെയും കരടീനെയും കണ്ടിട്ടില്ല. ആനേനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ ആനേനെ കണ്ടിട്ടുണ്ട്, കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്, മ്ലാവിനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ കാടിന്റെ ഉള്ളിൽ കുറെ പേര് താമസിക്കുന്നുണ്ട്. അങ്ങനെ ബസ്സിൽ വെച്ച് ഞാൻ അവരായിട്ട് പരിചയപ്പെട്ട് അവരെന്നെ കാട്ടിലേക്ക് വിളിച്ചായിരുന്നു. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല, കാരണം അത് ഫോറസ്റ്റ് ഇഷ്യൂ ആവും. ഫോറസ്റ്റുകാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ഇഷ്യൂ ആവും, അതുകൊണ്ട് ഞാൻ പോയില്ല. ഗൈസ് ഗൈസ് വിപ്പിട്ടിട്ട് പോയേക്കണ ഒരു ഫ്രഷ് സാധനം കിട്ടിട്ടാ, പിണ്ടം പിണ്ടം. ഇവിടെയാണ് എപ്പോഴും നമുക്ക് മ്ലാവിനെ കാണാൻ പറ്റണേട്ടാ. ഒരു വൈകുന്നേരം സമയമൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മ്ലാവിനെ കാണാൻ പറ്റൂട്ടാ. പിന്നെ അതേ നമ്മുടെ ബസ് ഇവിടെ ഉണ്ട്. നമ്മ മലക്കപ്പാറയ്ക്ക് പോണ പോകുമ്പോഴുള്ള അവസാന കടകളാണിത്. ഇനി അങ്ങോട്ട് കൊടും കാടാണ്. പിന്നെ ഇനി മലക്കപ്പാറ എത്തിയിട്ടേ നമുക്ക് കടകളുള്ളൂട്ടാ. സോ നമ്മ ഇവിടെ ഒന്നും കൂടി ചവിട്ടിയിട്ടുണ്ട്. ഈ കടയിൽ നിന്ന് നമ്മ വൈകുന്നേരം വരുമ്പോ ചായയൊക്കെ കുടിക്കാറുള്ള, ഞാൻ കുറെ പ്രാവശ്യം വന്നിട്ടല്ല ഈ വഴി കൂടി. പിന്നെ പണ്ട് ഞാനിത് ഇതിന്റെ സൈഡിൽ കൂടി ഒരു ഡാമുണ്ട്, ആ ഡാമിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ ക്ലോസ് ആണ്ടാ, ഇപ്പൊ അതൊക്കെ ക്ലോസ് ആണ്. നല്ല അടിപൊളി കാഴ്ചയാണ് ആ ഡാമിലൊക്കെ പോയി കഴിഞ്ഞാൽ. കുടിക്ക വെച്ചാനേന്ന് പറഞ്ഞു, നീയൊക്കെ ഓണാണല്ലേ, പവറാണ്, പവറായിട്ടിക്കണേ. ഈ ഏരിയ ഒക്കെ ഫെൻസ് ചെയ്തിട്ടേക്കണേണ്ട, ഫുള്ള് ആനയൊക്കെ ഇറങ്ങാറുള്ള സ്ഥലമാണ്ട. ഈ ഏരിയ ഫുള്ള് ഫെൻസ് ചെയ്തിട്ടേക്കണേ, ഇവിടെ ആൾ താമസമുള്ള സ്ഥലമാണേ, അതുകൊണ്ട് ഫുള്ള് ഫെൻസ് ചെയ്തിട്ടേക്കണേ. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ കടയൊക്കെ ഫുള്ള് ഫെൻസ് ചെയ്തിടോട്ടാ, ഉണ്ടാ ആനയൊക്കെ ഇറങ്ങി റോട്ടിൽ കൂടിയൊക്കെ വരും. ഗൈസ് അവിടെ നിന്ന് ഒരു ബസ് തന്നെ ഉണ്ട് കേ SRTC ബസ്.
RTC ബസ് സംഗമിക്കുന്ന സ്ഥലമാണിത്. ആ ബസ് മലക്കപ്പാറയ്ക്ക് പോയിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ അവിടെ തന്നെ ഉണ്ടാ ഫ്യൂസ് ഉണ്ടാ. ഇതിപ്പോൾ ഊരിയിട്ടേക്കണേ. അത് രാത്രി വന്ന് കുത്തും. ഒരു സമയമുണ്ട് ഇവർക്ക്. ആ സമയം വന്ന് കുത്തിക്കഴിയുമ്പോൾ എല്ലാ ഫെൻസിങ്ങും ഓണാവട്ടാ. രാത്രിയൊന്നും പിന്നെ ആരെയും ഇതിലോട്ട് അലൗഡ് അല്ലാട്ടാ. ഗൈസ് ഈ പാറയുടെ ഇടയ്ക്ക് നിന്ന് വെള്ളം വീഴണുണ്ടാ. ഉണ്ടാ പാറേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളമാണ് അതൊക്കെ. ഇപ്പോൾ ഇവിടുന്ന് ആ വെള്ളം ഇങ്ങനെ ഒഴുകി 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 ഉണ്ടാ റോട്ടിൽ കൂടി അങ്ങോട്ട് പോണേ. ഇപ്പൊ നമ്മൾ ശരിക്കും ഡീപ് ഫോറസ്റ്റിനുള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കണേണ്ടാ. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം നമ്മുടെ റോട്ടിൽ. ഇതിൽ കൂടി വരുമ്പോൾ നമ്മൾ എപ്പോഴും കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഓടിക്കാൻ. അധികം ഹോൺ അടിക്കരുത്. ഹോൺ അടിക്കാനേ പാടില്ല. അധികമല്ല, ഹോൺ അടിക്കാനേ പാടില്ല. റാഷ് ഡ്രൈവിംഗ് ഒഴിവാക്കുക. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പാലിച്ച് കാടിൻ്റെ മനോഹാരിത ആസ്വദിച്ച് വണ്ടി ഓടിക്കുക കേട്ടോ. ഏച്ചി ഇതേപോലെ വണ്ടി ഒരിക്കലും കാടിൻ്റെ നടുക്ക് നിർത്തി പ്ലാസ്റ്റിക് കൊണ്ട് ഫുഡൊന്നും കഴിക്കരുത്. അത് അവരെനിക്ക് വന്നത് വാള് വെക്കാൻ അല്ലേ നിർത്തിയേക്കാനാണെന്ന് തോന്നണം. അതെ. പിന്നെ പിള്ളേരുടെയൊക്കെ വരുമ്പോൾ ഒരിക്കലും ഡൈപ്പറൊക്കെ ഒരു കാട്ടിലോട്ട് വലിച്ചെറിയരുത് കേട്ടോ. അതൊക്കെ ഈ ആനകളൊക്കെ തിന്ന് വളരെ മോശമായിട്ടുള്ള ഏർപ്പാടാണ്. കുറേ പേര് അങ്ങനെ ചെയ്യണുണ്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. ഇവരൊക്കെ കാടിൻ്റെ മക്കളാണ്. നമ്മൾ ശരിക്കും പ്രകൃതിയെ നശിപ്പിക്കാതെ യാത്ര ചെയ്യണം. ഇനി വളർന്നു വരുന്ന തലമുറക്കും ഇത് കാണാനുള്ള കാഴ്ചകൾ നമ്മളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. ഇബ്രോ അത് കേട്ടാ. ഇബ്രോ കട്ട് ചെയ്തോ. ആക്ഷൻ. ഓക്കെ. ഇനിയും വളർന്നു വരുന്ന കുട്ടികൾക്കും പുതു തലമുറകൾക്ക് ഗൈസ് നമ്മ പ്രകൃതിയെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ നോക്കാം. കാരണം പ്രകൃതിയെ നശിപ്പിക്കരുത്. ഈ പറഞ്ഞ പോലെ ഡൈപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെ നമ്മൾ കൊണ്ടേ കാട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും വളർന്നു വരുന്ന പുതുതലമുറകൾക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ അവസരം ഉണ്ടായിരുന്നു വരില്ല. സോ എല്ലാവരും പ്രകൃതിയെ സ്നേഹിച്ച് യാത്ര ചെയ്യാം. കറക്റ്റ് സമയത്ത് നമുക്ക് ഒതുക്കാനൊരു സ്ഥലം കിട്ടിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അത് വാൽപ്പാറയിൽ നിന്ന് വരുന്ന ചീനിക്കാസ് ബസ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. വാൽപ്പാറയിൽ നിന്ന് ഈ സർവീസ് രാവിലെയും ഉച്ചയ്ക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറേ കറങ്ങി കിടക്കണോണ്ട് എനിക്ക് നമുക്ക് അറിയാൻ പറ്റും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൊടുങ്കാടാണ്, കൊടുങ്കാട്. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വഴിയുണ്ട്. പക്ഷെ ഈ കാടിൻ്റെ ഉള്ളിലോട്ടൊക്കെ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങളെയും കാത്തിരിക്കുന്നത് വലിയ 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 കേസുകളാണ്. അപ്പം അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യരുത്. നമുക്ക് അനുവദിച്ച് തന്നേക്കുന്ന ആ റൂട്ടിൽ കൂടി മാത്രം പോവാ വണ്ടി ഓടിച്ച്. ചിലവരൊക്കെ ഉണ്ട് അടിച്ച് കയറി വാർന്നൊക്കെ പറയും. അടിച്ച് കയറി അങ്ങോട്ട് പോകും കാട്ടിലോട്ട്. ഇല്ല തിരിച്ച് കിട്ടുമോ എന്ന് തന്നെ അറിയില്ല. അങ്ങനത്തെ മണ്ടത്തരൊന്നും കാണിക്കരുത്. പെട്ടാപ്പാട് വിടും. ഗൈസ് ഈ ഏരിയയിലാണ് എപ്പോഴും ആന ഉണ്ടാവണ. ഇവിടെ എപ്പോ നമ്മൾ സൂക്ഷിച്ചു പോണം. എനിക്ക് രണ്ട് പ്രാവശ്യം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ആനേനെ. അതിരാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി സൈറ്റിങ്സ് ഉണ്ടാവും. നമുക്ക് ഇപ്പൊ ഒന്നിനെയും കാണാൻ പറ്റില്ല. കൊരങ്ങന്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ ഒരു ഏരിയ നിങ്ങൾ എപ്പോഴും വരുമ്പോ ശ്രദ്ധിക്കണോടാ. ഈ ഏരിയയിൽ എപ്പോഴും ആനകളുള്ള ഏരിയ ആണ്. ഇതിന്റെ മേളിലോട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തായാലും ഇന്ന് ആനനെ കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ വേഴാമ്പലിനെ ഇഷ്ടംപോലെ കാണാൻ പറ്റൂടാ. ഇവിടെ വാച്ച്മരം ട്രൈബൽ കോളനി ഉണ്ട്. അങ്ങോട്ട് നമുക്ക് പ്രവേശനം ഇല്ല. ഇവിടെ കുറച്ച് ഫോറസ്റ്റ് ഓഫീസ് നമുക്ക് കാണാൻ സാധ്യത. ഗൈസ് പിന്നെ അതിരപ്പള്ളിയിൽ വരുമ്പോ നിങ്ങക്ക് കാടിന്റെ ഉള്ളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതിരപ്പള്ളിയിൽ തന്നെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കാടിന്റെ ഉള്ളിലോട്ട് ഒരു ദിവസം ഫുള്ള് ട്രക്ക് ചെയ്ത് കയറാൻ പറ്റിയ ഒരു ഓപ്ഷനൊക്കെ ഇപ്പൊ ഉണ്ട് കേട്ടോ. സഫാരി ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്. സഫാരി പ്ലസ് ട്രക്കിംഗ് ഫുഡ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് കൊടുക്കണത് കേട്ടോ. അപ്പൊ ഞാൻ വേണമെങ്കിൽ അതിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ വിളിച്ച് ഡീറ്റെയിൽ ഒന്ന് എടുത്തോ. ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ നിങ്ങക്ക് ട്രക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ആനകളെയൊക്കെ മസ്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മളെന്തായാലും ആ ഒരു പരിപാടി അറ്റൻഡ് ചെയ്തിട്ടില്ല. നമുക്ക് വരും വീഡിയോസിൽ അതൊക്കെ ചെയ്യാം കേട്ടോ. സിനു ഒരു ദിവസം വന്നപ്പോൾ ഈ വളവിൽ വെച്ചിട്ടാണ് ആനനെ കണ്ടത് കേട്ടോ. ഇവിടെ ആനപ്പിണ്ണ കിടക്കണം കേട്ടോ.
ഈ വഴിയാണ് ഇവിടെ എപ്പോഴും ആന ഇറങ്ങാറുള്ള സ്ഥലമാണ്. റോഡ് കണ്ട റോഡ് ആനപ്പിണ്ടം കൊണ്ട് പൊതിഞ്ഞിട്ടേക്കണേ. ഈ ഏരിയ സീനാണ്, ഈ ഏരിയയിൽ ഒരിക്കലും നിർത്തരുത്, നിർത്തി കഴിഞ്ഞാൽ പണി വരും. ഇത് ഇന്നിട്ട പിണ്ടാണ് ആ പിണ്ടത്തിന്റെ ആടാ. അയ്യോ ഈ പിണ്ടം നോക്കിയാ, പിണ്ടത്തിന്റെ സൈസ് നോക്കിയാ. നമ്മളീ റോട്ടിൽ കൂടി പോകുമ്പേ നമ്മ പിണ്ടത്തിലേക്ക് കേറാതെ സൈഡൊക്കെ ഒതുക്കി പോണം. കരിങ്കൂർ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇപ്പൊ റോട്ടിൽ കൂടി വന്നപ്പോ ഒരു പാമ്പ് റോട്ടിലുണ്ടായിരുന്നു, ക്യാമറ ഓൺ ആക്കി വന്നപ്പോ പാമ്പ് പാമ്പിന്റെ വഴിക്ക് പോയി. നല്ലവരം നല്ല എന്ത് എന്ത് പാമ്പായിരുന്നു ഇവിടെ? പിന്നെ കിങ് കോബ്രയുടെ ബേബി ആണ്ട, ബേബി കിങ് കോബ്രയാണ് നമ്മ കണ്ടത്. ചെറുതായിരുന്നു കേട്ടോ, ചെറുതെന്ന് പറഞ്ഞാ റോഡിന്റെ പാമ്പ് നീളം ഉണ്ടല്ലേ, ശരിക്കും നമ്മ ഞാൻ നിർത്തിട്ടാ പാമ്പിനെ കണ്ടപ്പോ തന്നെ ഞാൻ നിർത്തി. ശരിക്കും അത് വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നിർത്താതെ കണ്ടു പോയാനേ വടിയാണെന്ന് തോന്നുള്ളൂ. അങ്ങനെയാണെന്ന് വെച്ചത്, നമ്മ എല്ലാം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കി 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 വന്നതുകൊണ്ടാണ് ഈ കാഴ്ചയൊക്കെ കാണുന്നത്. അപ്പൊ ആ പാമ്പൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ്. ഗൈസ് നമ്മളൊരു കേറ്റം കയറാൻ വേണ്ടി പോണേട്ടാ. ആ വണ്ടി കേറണുണ്ട്, കാടിന്റെ ഉള്ളിലാണ്. നിങ്ങൾ അത് ഓർക്കണം കേട്ടോ, കാടിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മ ഈ പോയിക്കൊണ്ടിരിക്കണത്. റോട്ടിലൊക്കെ കാണുന്നത് ആനപ്പിണ്ടങ്ങളാണ്, ആനപ്പിണ്ടങ്ങൾ. ഈ സമയത്തൊക്കെ ആയി കഴിഞ്ഞാലേ വെയിലടിക്കുമ്പോ റോട്ടിലോട്ടൊന്നും ആന ഇറങ്ങൂല. കൊറച്ച് രാവിലെ അതിരാവിലെയും പിന്നെ വൈകിട്ടൊക്കെ ആനനെ സൈറ്റിങ്സ് ഉണ്ടാവുള്ളൂ. പിന്നെ ഭാഗ്യം പോലെ ഇരിക്കും, ഏതെങ്കിലും അവന്മാരൊക്കെ ഇങ്ങനെ കറങ്ങി ഇടിച്ച് നടക്കുന്നുണ്ടാവും. ഈ ഒരു സീൻ കണ്ട, രാത്രിയൊക്കെ ഇതിലേക്ക് കൂടി പോണം, പേടിച്ചു വെറുതെ മരവിക്കണം നമ്മൾ. ഇത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു പ്രൈവറ്റ് റോഡാണ് കാണിക്കുന്നത്. അവിടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റേ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ KCB വഴിയായിട്ടാണ് അത് ബുക്ക് ചെയ്യേണ്ടത്. KCB ആരെങ്കിലും പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വഴി ബുക്ക് ചെയ്ത് തന്നുകഴിഞ്ഞാൽ നമുക്ക് കയറി അവിടെ സ്റ്റേ ചെയ്യാട്ടോ. ഞാൻ ഇതേപോലെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അടിപൊളിയാണ്, കാടിൻ്റെ നടുക്ക് ഒരു സ്റ്റേ ആണത്. അതായത് നമുക്ക് ഈ അതിരപ്പള്ളി നിന്ന് മലക്കപ്പാറ വരുമ്പോൾ നടുക്കായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്, കൊടുങ്കാട്ടിൽ. ആ കാട്ടിൽ ഒരു സ്റ്റേ ആണ് ഈ IB എന്ന് പറയുന്നത്, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. കാടിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനുണ്ടത്. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം മലക്കപ്പാറ. ഇനി പോണ വഴിക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, തേയിലത്തോട്ടം ഉണ്ട്. പിന്നെ നമ്മുടെ ചേച്ചിയുടെ കടയിൽ പോയി ഫുഡ് അടിച്ചിട്ട് ഒന്ന് ചുമ്മാ കുറച്ച് നേരം അവിടെ കിടന്ന് കറങ്ങിയിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് പോരാടാ. കയറി 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 മേളിലെത്തും നമ്മൾ, വണ്ടി അടിച്ച് പറപ്പിച്ചു വരും. ഈ ഏരിയയിലൊക്കെ വെച്ചൊരു ആന ഒന്ന് ഫ്രണ്ടിൽ ചാടി കഴിഞ്ഞാൽ സെറ്റാണ്. ഗൈസ് അങ്ങനെ നമുക്ക് ഡാമിന്റെ കാഴ്ച കാണാട്ടാ. ഇത് ലോവർ ഷോളയാർ അല്ലേ, ഇത് ലോവർ ഷോളയാർ ഡാമാണ്. അപ്പർ ഷോളയാർ മേളിൽ തമിഴ്നാട്ടിലാണ്. നമുക്ക് ലോവർ ഷോളയാറിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പോവാട്ടോ. നമുക്ക് അവിടെ വണ്ടി നിർത്താം, എന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് സെറ്റാക്കി തരാട്ടാ. ഗൈസ് ഈ ഒരു ഏരിയയിലെ എപ്പോഴും ആനകൾ വന്ന് നിൽക്കാറുണ്ട്. ദിവസം ഞാൻ ഇതേപോലെ ഇങ്ങനെ അപ്പുറത്തെ ഡാമിൻ്റെയും കാഴ്ച കണ്ട് നിൽക്കണായിരുന്നു കേട്ടോ, വെള്ളവും കണ്ട് ഇങ്ങനെ നിൽക്കണായിരുന്നെ. അപ്പോൾ തൊട്ട് പുറകിലൊരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഇത് അവിടെയായിട്ട് ആന നിൽക്കണം. ഇതെങ്ങനെ അവിടെ ആന കയറി നിൽക്കണം എന്നാണ് ഞാൻ ആലോചിക്കണം. ഇപ്പം നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ആനകളെയൊന്നും നമുക്ക് കാണാൻ സാധിക്കണില്ല. പിന്നെ അത് ആ ഒരു സംഭവമുണ്ട്, ഇപ്പോൾ ശരിക്കും വെള്ളം കയറി കിടക്കണേ. ഇവിടെ വെള്ളം കയറി കിടക്കാത്ത സമയം എന്ന് പറയുമ്പോൾ ഇവിടെ ഫുള്ളിങ്ങനെ പച്ചപ്പായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ആന വന്ന് വെള്ളം കുടിക്കണേക്ക് കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മ IB കാര്യം പറഞ്ഞില്ലേ, ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ സ്റ്റേ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡാമിൻ്റെ അങ്ങോട്ടേക്കൊക്കെ കാണാൻ വേണ്ടി പോകാൻ പറ്റും കേട്ടോ. അതാണ് ലോവർ ഷോളയാർ ഡാം കേട്ടോ, അങ്ങ് ദൂരെ കാണുന്നതാണ് കേട്ടോ.
ആ ഐ ബിയിൽ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും, അല്ലാതെ പെർമിഷൻ ഇല്ലാതെ പോകാൻ പറ്റില്ല. എബി ചേച്ചിയുടെ പോയി ഫുഡ് അടിക്കണ്ടേ? ചേച്ചിക്ക് എന്നെ ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നോക്കണോട്ടെ, ഇതിൻ്റെ താഴത്തോട്ട് നല്ല ഡീപ്പായിട്ടുള്ള കുഴിയാണ്. സോ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി വരാൻ ഇത്തിരി പണിയായിരിക്കും. ഏകദേശം അങ്ങനെ നമുക്ക് ഭാഗ്യമില്ല കേട്ടോ, നമ്മ ഒരു മൃഗങ്ങളെ പോലെയും കണ്ടില്ല. നല്ലൊരു ആംബിയൻസ് ആണ് സംഭവം, മരങ്ങളുടെ ഇടയിൽ കൂടി കാടിന്റെ ഉള്ളിൽ കൂടി ഒക്കെ ഇങ്ങനെ പോകുന്നത് നല്ലൊരു ആംബിയൻസ് ആണ്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉള്ളതിനാൽ വേഗത കുറച്ച് പോകുക. പിന്നെ നമ്മ മലക്കപ്പാറ എത്താറാകുമ്പോഴത്തേക്കും റോഡ് വളരെ മോശം ഉണ്ടോ, പണിയാൻ വേണ്ടി മെറ്റിലടിച്ചിട്ട് എങ്ങനെയാന്ന് തോന്നണം. ആകെ അടങ്ങേറൊടിച്ചിരിക്കണട്ടാ. 3 കിലോമീറ്റർ ആയി നമ്മ ഇതേപോലെ പോണത്. ഇപ്പൊ അങ്ങനെ 10-15 കിലോമീറ്റർ റോഡ് ഇതാണ് അവസ്ഥ. പൊന്ന് ഗൈസ് വണ്ടിയുടെ പരിപ്പളായി കിട്ടാ സത്യം പറഞ്ഞ, ഒടുക്കത്തെ ഓഫ് റോഡ് ആയിരുന്നു. അയ്യോ വണ്ടിയുടെ റോഡൊക്കെ കണ്ടാ, റോഡ് ഭയങ്കര മോശമുണ്ടാ. വഴി നോക്കിയ ഗൈസ് നല്ല പണിയാണ്ട് കിട്ടിയത്, മീൻസ് അവസാനത്തെ ഒരു 10-15 കിലോമീറ്റർ 8-ന്റെ പണി. ഗൈസ് അങ്ങനെ നമ്മ കാടൊക്കെ ഇറങ്ങി എത്തിയിട്ടാ എല്ലാരും പരിപ്പായി. അവസാനത്തെ ഒരു 10-20 കിലോമീറ്റർ എന്റെ പൊന്നെ റോഡ് ഒരു രക്ഷയില്ലട്ടാ, വണ്ടി പരിപ്പായെന്നോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഹോട്ടൽ കാണാം, ഇതല്ല നമ്മുടെ ചേച്ചിയുടെ ഹോട്ടല്, അപ്പുറത്താണ്ടാ ഞാൻ കാണിച്ചുതരാം. നമ്മള് മലക്കപ്പാറ എത്തുമ്പോ തന്നെ കൊറേ ഹോട്ടൽസ് ഒക്കെ കാണാം കേട്ടോ നമുക്ക്, ഇവിടെയൊക്കെ ഫുഡ് ഉണ്ട്. നമുക്ക് നമ്മുടെ ചേച്ചിയുടെ കടയിലേക്ക് പോവാം. ഗൈസ് ഇവിടെ നിന്ന് അങ്ങോട്ട് തേയില തോട്ടങ്ങൾ കാണാൻ സാധിക്കും. ഗൈസ് നമ്മുടെ എബിയുടെ കാലിയില് ചോര വന്നിട്ടാ, അതായത് അട്ട കടിച്ച്, എട്ടല്ല അട്ട കടിച്ച്, ചോര വന്ന് അട്ട കടിച്ചിട്ട്, അതായത് കണ്ട സീൻ. ഗൈസ് നമ്മ മലക്കപ്പാറയിൽ പോകുമ്പോഴുള്ള ഫസ്റ്റ് തോയിൽ തോട്ടത്തിൽ നമ്മൾ നിൽക്കണേണ്ട, അങ്ങ് ദൂരെ വലിയ വലിയ മലകളൊക്കെ കാണാൻ സാധിക്കൂട്ട. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ട തേയിലേക്ക് ഇങ്ങനെ കിളുത്ത് നിൽക്കണുണ്ട്. അടിപൊളിയാട്ടാ ക്ലൈമറ്റ്, തണുപ്പൊന്നുമില്ലട്ടാ ഗൈസ്, വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഇളങ്കാറ്റിൽ ചെറിയ തണുപ്പടിക്കുന്നുണ്ട് അല്ലടാ, ചെറിയ തണുപ്പുണ്ട്, അല്ലാണ്ട് വലിയ തണുപ്പൊന്നുമില്ലട്ടാ. ഇപ്പം സമയം 12 മണിയായിട്ടാ. നമ്മുടെ ചേച്ചിയുടെ കട അപ്പുറത്താണ്, പിന്നെ ഷോളയാർ ഡാം ഉണ്ട് അവിടെ. അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും പോവാം. ചെക്ക് പോസ്റ്റിൽ ചെന്ന് നമ്മുടെ പാസ് കൊടുക്കണം, എന്നിട്ട് തിരിച്ച് പാസ് എടുക്കണം, എന്നിട്ടേ നമുക്ക് തിരിച്ചിങ്ങോട്ട് പോരാൻ പറ്റുള്ളൂട്ടാ. ഗൈസ് നമ്മുടെ വണ്ടിയിൽ ഫസ്റ്റ് എയ്ഡ് ഇരിക്കുന്നുണ്ട്, അവൻ്റെ കാലിൽ നിന്ന് ചോര വന്നുകൊണ്ട് തന്നെ ഇരിക്കണേ, നമുക്ക് ഫസ്റ്റ് എയ്ഡിൽ നിന്ന് എടുത്ത് കൊടുക്കാം എന്തെങ്കിലും. ഗൈസ് കണ്ട അട്ടാടക്കണാണ്ട, ചോര കുടിച്ച് കിടക്കണണ്ട, ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉപയോഗിക്കാൻ പറ്റൂടാ. അടിപൊളി നമുക്ക് ഇതിലേ അവൻ്റെ ചോര നിൽക്കാൻ വേണ്ടി ഒരു ഇത് സാധനം ടാപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി, വാഷിംഗ് പ്രൂഫ് അഡ്ഹസീവ് ഡ്രസ്സിങ് ഈ സാധനം ഒട്ടിച്ചോടാ. ഇതുപോലെ ഈ സാധനം മതിയാ, ഒട്ടിക്കണോ ഒട്ടിച്ചോ. ഗൈസ് അപ്പൊ ഇതിൽ പഞ്ഞിന്നുമില്ലട്ടാ, ബാൻഡേഡ് കൊടുത്തിട്ടുണ്ട് അവന്, അതായാലും ബ്ലഡ് നിക്കണവരെ അത് ഒട്ടിച്ചു വെക്ക്, കുറച്ചേരം കഴിയുമ്പോ എടുത്ത് കളയാം നമുക്ക്. അട്ട അടിച്ചു വരുന്ന നശിപ്പിച്ചാണ്. നമ്മ മറ്റേ ഡാമിന്റെ അവിടെ ഇറങ്ങിയില്ലേ, അവിടെ വെച്ചിട്ടാണ് കിട്ടിയ പണി. ഗൈസ് ഇവിടെ ബഫർ സോൺ ആണ്ടാ, ബഫർ സോൺ എന്ന് പറയുമ്പോ ബഫർ സോണിലെ എല്ലാ മൃഗങ്ങളും ഇറങ്ങണ ഒരു സ്ഥലത്തിനാണ് ബഫർ സോൺ എന്ന് പറയണത്, അതായത് ഫോറസ്റ്റിനോ കാടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ബഫർ സോൺ, മനസ്സിലായോ. സോ നമുക്കിവിടെ എന്തും പ്രതീക്ഷിക്കാം. ഈ ഏരിയയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും, പുലി കടുവ ഒക്കെ ഉണ്ടാവും. തേയിലത്തോട്ടം കണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ചാടി ഇറങ്ങി ഓടരുത്, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കിടന്ന് ഉറങ്ങണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഗൈസ് നമ്മൾ ചെക്ക് പോസ്റ്റിനവിടെ എത്തിയിട്ടാ, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, നമുക്കത് ഷൂട്ട് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് ഈ പാസ് കൊടുത്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് എത്താട്ടാ. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു കപ്പ് മേടിച്ചിട്ടാ, ബാംബു കപ്പ്, 120 രൂപ 170 രൂപ കൊള്ളാലേ. ഗൈസ് നമ്മൾ അങ്ങനെ പാസ് ചെയ്തിരിക്കുന്നു, നമുക്ക് അവിടെ നിന്ന് അതിരപ്പള്ളിന്ന് വന്ന 2-way pass ആയിരുന്നു കേട്ടാ.
സോ ഈ പാസ് തന്നെ തിരിച്ചു വരുമ്പോ കാണിക്കാനാ പറഞ്ഞേക്കണത്, ജസ്റ്റ് സ്കാൻ ചെയ്ത് അവര് പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4 മണി വരെ സമയമുണ്ട്, 4 മണിക്ക് ശേഷം കടത്തി വിടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 മണി വരെ ഉണ്ടല്ലേ, 6 മണി വരെ ഉണ്ട്. സോറി ഗൈസ്, നമുക്ക് തിരിച്ച് 6 മണി വരെ സമയമുണ്ട്. 6 മണി വരെ ഇവിടെ കിടന്ന് മൊത്തം കറങ്ങിയിട്ട് 6 മണിയാകുമ്പോ തിരിച്ച് നമുക്ക് ഇവിടെ നിന്ന് കയറി പോയാൽ മതി. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. നമ്മുടെ ചേച്ചിയുടെ കട എത്തിക്കൊണ്ടിരിക്കുന്നു. മയില് മയില്, ആൺമയിലല്ല പെൺമയിലാണത്. ഏതാണ്ട് നമ്മുടെ ചേച്ചിയുടെ കട, ഹോട്ടൽ അൽഫോൺസ് റിയാൻ. ഇവിടെ നിന്നാണ് ഞാൻ ഫുഡ് അടിക്കണം കേട്ടോ. എപ്പോ വന്നാലും നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഫുഡ് അടിച്ചിട്ട് ബാക്കി നോക്കാം. ഇവിടെ ഹോം സ്റ്റേ കണ്ടിട്ടാ, വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടേക്കണത്. ഫുള്ള് തേയിലത്തോട്ടം. ഇനി തമിഴ്നാട് ബോർഡർ അപ്പുറത്താണ്ടാ, കാണിച്ചുതരാം. ശേഷിയുടെ കടയിൽ പോയി ഫുഡ് അടിക്കാം. ഐസ് ഇവിടെ കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടാ, കാപ്പിപ്പൊടി ചായപ്പൊടിയൊക്കെ ഉണ്ട്. നമ്മുടെ ചേച്ചിയുടെ കടയിൽ വമ്പൻ സദ്യ ഉണ്ടാ, എല്ലാം ഉണ്ട്. സാമ്പാറുണ്ട്, പയറുണ്ട്, അച്ചാറുണ്ട്, മോരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് മീൻ വറുത്തത് കിട്ടിട്ടാ, പുഴ മീനാണ്. അകോലിയാണല്ലേ, അകോലി അകോലി. നീ ചിക്കൻ കറി പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഓംലേറ്റും പറഞ്ഞിട്ടുണ്ട്. തക്കപ്പാറ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റും. ഇത്രം വിഭവങ്ങളൊക്കെ ഇട്ട് എങ്ങനെയുണ്ട്, അതാണ് നമ്മുടെ ചേച്ചിയുടെ കട. നമ്മ അടിച്ച് കയറ്റിട്ടാ, നമ്മ ഫോട്ടോ ചെയ്യുന്ന ഊണ് കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇവിടം വരെ സെറ്റായിരുന്നു. ബസ് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റൂട്ടാ. നമ്മൊരു ലൈം ടീയും കൂടി പറഞ്ഞിട്ടുണ്ടേട്ടാ, ഇവിടെ കിട്ടാത്തതൊന്നുമില്ല ഗൈസ്, എല്ലാം കിട്ടും. നമ്മുടെ ചേച്ചിയുടെ കടയാണ്. പക്ഷേ വന്നപ്പേ എനിക്ക് മൊബൈലൊക്കെ ചേച്ചിയാണ് കുത്തിയിട്ട് തന്നത് ആ റൂമിൽ, മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കുറെ നേരം സംസാരിച്ചായിരുന്നു, എന്നിട്ട് ചേച്ചി ബസ്സിൽ കയറ്റിയൊക്കെ വിട്ടത്. അതാ ചേച്ചിനെ കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലായില്ല, ക്ഷീണിച്ചു പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്, അസുഖം മാറി? ഇത് 12 മണിക്ക് വാൽപ്പാറയിന്ന് പുറപ്പെടുന്ന ബസ്സാണ്. രാവിലെ എത്ര മണിക്കാ വാൽപ്പാറയിന്ന്? രാവിലെ 7:30 അല്ലേ. അവിടെ നിന്നും 12 മണിക്ക് ഉണ്ടല്ലേ. ഓക്കെ ഗൈസ്, നമ്മുടെ ചേച്ചിക്ക് സുഖമില്ലാണ്ടിരിക്കണേണ്ട. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചേച്ചി നല്ല ആക്റ്റീവ് ആയിരുന്നു, ഇപ്പൊ സുഖം പിടിച്ചിട്ട് ഇങ്ങനെ ആകെ ഷോ പിടിച്ചിരിക്കണേ. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഷൂട്ട് ചെയ്തില്ലട്ടോ ഗൈസ്. എന്തായാലും നിങ്ങ മലക്കപ്പാറ വരുമ്പോ നമ്മുടെ ചേച്ചിയുടെ കടയിൽ നിന്ന് ഫുഡ് അടിക്കാം. ഇപ്പൊ ഫുഡാണ്ടാ ഗൈസ്. അപ്പൊ നമ്മ വണ്ടി കയറി, ഇപ്പൊ സമയം 1:15 ആയി. നമ്മ തമിഴ്നാട്ടിലോട്ട് കയറിട്ടാ, ബോർഡർ പാസ് ചെയ്ത് കയറിട്ടാ. ഇപ്പൊ തമിഴ്നാട് റോഡിൽ കൂടിയാ പോണത്. ഷോളയാർ ഡാമിലും കൂടി ഒന്ന് പോയിട്ട് തിരിച്ച് പോരാട്ടോ ഇങ്ങോട്ട്. തമിഴ്നാട്ടിലൂടെ കയറിയപ്പോ റോഡ് നോക്കി, ഇത്ര നേരം എന്ത് കഷ്ടപ്പാടാണ്ടാസ്. ഡാമിന്റെ ഷട്ടർ തുറന്നു വിട്ടിട്ടുണ്ട്, വെള്ളം വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റൂടാ. അടിപൊളി. ഇത് നോക്കിയ ഗൈസ്, ഷട്ടർ തുറന്നിട്ടിട്ട് അടിപൊളി, നല്ല അടിപൊളി കാഴ്ചയാണ്ടാ. നേരിട്ട് അടിപൊളിയാണ് കാണാൻ. ഗൈസ് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യടാ, പുറത്തിറങ്ങി കുറച്ച് വീഡിയോസും കൂടെ എടുത്തേക്കാല്ലേ. എനിക്ക് ഇതൊക്കെ എന്താണെന്നറിയാം, നോക്കേ. നമ്മുടെ അണ്ണന്മാര് ഞങ്ങളുടെ 4 പേരും കൂടി നിൽക്കണ ഫോട്ടോ എടുത്തു തന്നിട്ടാ, അടിപൊളി. എന്തായാലും നല്ല കാഴ്ച ഉണ്ടത്, ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടിട്ട് വെള്ളം വന്ന കാഴ്ച അടിപൊളിയാടാ. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത് 13-ാം തീയതി 8-ാം മാസം ഉണ്ടാ. ഓ ഗൈസ്, ഇപ്പൊ സമയം 1:32 ആയിട്ടാ. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേട്ടാ. ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും വല്ല മൃഗങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാട്ടാ. അപ്പൊ മച്ചന്മാരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചന്മാർക്കും നന്ദിയുണ്ട് ട്ടാ. ഹായ് ഗൈസ്.
ജയ്ബ്രോ, ജയ്ബ്രോ പട്ടികൾക്കൊക്കെ ഭക്ഷണം മേടിച്ചു കൊടുക്കൂട്ടാ. എവിടെ പട്ടികളെ കണ്ടാലും ജയ്ബ്രോ പോയി അപ്പുറത്തെ കടയിൽ നിന്ന് എവിടത്തെ കടയിൽ നിന്നായാലും ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കൂടാ. അപ്പൊ ജയ്ബ്രോ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പാർലിജിയാണോ ഒരു കുഞ്ഞാവ് വന്നിട്ടുണ്ടല്ല. അവിടെ ഒരു കടുവ ഉണ്ട്, കടുവയും കാട്ടുപോത്തും മാനും മ്ലാവും. ജയ്ബ്രോ അടുത്ത പാക്കറ്റ് മേടിച്ചിട്ടാ, അതിന്റെ വയറിരിക്കണ കണ്ടാന്ന് പറഞ്ഞിട്ട് അടുത്ത പാക്കറ്റ് മേടിച്ച് ഫുഡ് കൊടുക്കണേ. അപ്പൊ നമുക്ക് ഇത് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പോകട്ടാ. യാ ഗായ്സ് ലെറ്റ്സ് ഗോ. ഹലോ, വണ്ടിയില്ലേ? അടുത്ത പാക്കറ്റ് മേടിച്ചിട്ട ഗൈസ്. ഗൈസ് മലക്കപ്പാറയിൽ ചായ കുടിക്കാൻ വേണ്ടി എടുത്തപ്പോ ആ സൈഡിൽ കൂടി ഒരു വഴി കണ്ടിട്ട, ആ വഴി കൂടി വന്നപ്പോ നമ്മുടെ മ്ലാവ് മച്ചാൻ ഇവിടെ ഇരിക്കണ്ട്. അവനവിടെ ഫുഡ് കഴിക്കണേ, ഒരു ലിറ്റിൽ കുരങ്ങം പോണു. ഗൈസ്, ഗൈസ് ആനപ്പുഴ നീന്തി കിടക്കണ കാഴ്ച നമുക്ക് കിട്ടി ഗൈസ്. എന്റെ പൊന്നെ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ആനനെ കിട്ടുമെന്ന്? ഏതേ കിട്ടി 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 കിട്ടി, അടിപൊളി കിട്ടില്ലെന്നെ ഒരു കാഴ്ച ഉണ്ടോ നമുക്ക് കിട്ടിയത്? ആനനെ കിട്ടി, പൊളി പൊളി പൊളി. എന്റെ പൊന്നെ അടിപൊളി സീ, വാഫ് അടിപൊളി മൂട് മൂട്. അയ്യോ അടോ തുറന്നണ്ടാ, ഒരു ആനനെ കിട്ടുമെന്ന് പറയില്ലേ? ഏ കിട്ടി, തെറ്റി കേറിപ്പോയി കേറിപ്പോയി കേറിപ്പോയി. ഏ നമുക്ക് ഇതിന്റെ മുമ്പിൽ തന്നെ കിട്ടിയടോ ഗൈസ്, അടിപൊളി. യെസ് യെസ് അടിപൊളി, കറക്റ്റായിട്ട് കിട്ടി. നമ്മ ചേട്ടന്മാര് പറഞ്ഞേ നിങ്ങക്ക് കിട്ടിയല്ലേ, നിങ്ങൾ മാത്രേ ഉള്ളു ഭാഗ്യവന്മാരത്. കണ്ട വച്ചവരെ നമുക്ക് കിട്ടി, ആനനെ കിട്ടി. ഏ 4:36 നമ്മ 4:30 ആനനെ കണ്ടിട്ട ഗൈസ് തിരിച്ച്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ട്രിപ്പ് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ആനനെ കാണണമെന്നായിരുന്നു ആഗ്രഹം, അത് സാധിച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കെട്ടി, ഇനി അങ്ങോട്ട് സൈറ്റിങ്സ് ഒന്നും കിട്ടില്ല. നമ്മുടെ ഒരേ ഒരു ആഗ്രഹം നടന്നിരിക്കുന്നു ഗൈസ്. ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ വണ്ടി എല്ലാം ചെക്ക് ചെയ്തിട്ടാ ഗൈസ്. ഇതേ വരുന്ന വഴിക്ക് ഒരു കൂട്ടം മയിലുണ്ടാ, ഇതല്ല കാഴ്ച. അവിടെ ഒരാളും പീലിയുടെ അടുത്ത് നിൽക്കണണ്ട, കണ്ട ഡാൻസ് കളിക്കണണ്ട. ഈ സ്ഥലം ശരിക്കും നമ്മ ഏഴാറ്റുപോത്ത് നിന്ന് വരുമ്പോ സ്ട്രെയിറ്റ് മലയാറ്റൂർ റൂട്ട്, മഞ്ഞപ്പുറ റൂട്ട് ഇട്ടാ. ആ റൂട്ട് കയറിയപ്പോ കിട്ടിയണ്ട ഈ നമ്മുടെ ഫോണിൽ ഇത്രയും ക്ലിയർ ആയിട്ടേ കിട്ടുള്ളൂ. നടന്നു പോണേ. ആന പോണേണ്ട, അപ്പുറത്തെ സൈഡിൽ രണ്ട് മൂന്ന് ആന നിൽക്കണ്ടിട്ട ഗൈസ്. നമുക്ക് അങ്ങോട്ടേക്ക് ക്യാമറെത്തൂല, നമ്മുടെ മൊബൈലിൽ ഇത്ര സൂം ചെയ്യാൻ പറ്റുള്ളൂ. കണ്ട ഇത്രയും ദൂരത്തു നിന്നാണ് ഞാൻ സൂം ചെയ്ത് എടുത്തേട്ടാ ഗൈസ്. അപ്പം നമ്മൾ ആനയോട് വിട പറഞ്ഞ് പോവുകയാണ് ഗൈസ്. ആന താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പം മച്ചാൻ പറ, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേട്ടാ. കൊച്ചി റൈഡറിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരോടാ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചാന്മാർക്കും നന്ദി ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.